അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. എന്തൊക്കെയുണ്ട് അഞ്ചാം ക്ലാസ്സുകാരുടെ വിശേഷങ്ങൾ? പാഠങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ? വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടോ? നോട്ടൊക്കെ എഴുതുന്നുണ്ടോ? എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു അല്ലേ? ഇടയിൽ ചെറുതായിട്ട് മടിയുള്ള ആൾക്കാരുമുണ്ട്. എല്ലാ വിഷയത്തിനും നോട്ട് ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട് അല്ലേ? ആരൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ റബീഉലവ്വൽ മാസമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ നടന്നാൽ ശരിയാവില്ല. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാനുള്ള സമയമായി. പിന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പരീക്ഷ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ്. ആവട്ടെ, നമ്മൾക്കിന്ന് അഖ്ലാഖാണല്ലോ. അഖ്ലാഖിൽ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞിരുന്നത് യത്തീമിനെ സംരക്ഷിക്കുന്നതിനെ പറ്റിയിട്ടാണ് അല്ലേ? യത്തീമക്കളെ പോറ്റാൻ ഇസ്ലാം വളരെയേറെ പ്രോത്സാഹനം നൽകുന്നുണ്ട്. എത്രത്തോളം എന്നാൽ അവർക്കുള്ള പ്രതിഫലം ഇസ്ലാം ഓഫർ ചെയ്യുന്നത് എന്താ? അള്ളാഹുവിൻ്റെ പ്രവാചകർക്കൊപ്പം സ്വർഗത്തിൽ സഹവസിച്ചുകൊണ്ട് ജീവിക്കാം അല്ലേ? അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരാമർശിച്ചു കഴിഞ്ഞതാണ്. ഏതായാലും ഇസ്ലാമിൽ അനാഥ കുട്ടികളെ സംരക്ഷിക്കുന്നതിന്, യത്തീമിനെ പോറ്റുന്നതിന് വലിയ കൂലിയുണ്ട്, പ്രതിഫലമുണ്ട്. സ്വന്തം ഉമ്മമാർക്ക് തന്നെ, യത്തീമക്കളെ പോറ്റുന്ന സ്വന്തം പെറ്റുമ്മമാർക്ക് തന്നെ ആ പേരിൽ വലിയ പ്രതിഫലം അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കും. സ്വന്തം മക്കളാണോ അന്യരുടെ മക്കളാണോ എന്നതിൽ വ്യത്യാസമില്ല. അതേപോലെ തന്നെ യത്തീമിനെ ഉപദ്രവിക്കൽ, അത് ഏറ്റവും മോശപ്പെട്ട കാര്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ യത്തീം കുട്ടി ഉണ്ടായിട്ട് ആ വീട്ടുകാർ ആ കുട്ടിയോട് മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ, മുസ്ലിം വീടുകളെ കൂട്ടത്തിൽ ഏറ്റവും വടക്ക് വീട്, ഏറ്റവും ഷെറായ വീട് ആ വീടാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ യത്തീമിനെ സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതിന് ഇസ്ലാം വലിയ ഓഫർ, കൂലി നമുക്ക് നൽകുന്നുണ്ട്. അതേസമയം യത്തീമിനെ ഉപദ്രവിക്കൽ വലിയ കുറ്റമാണ്. അതിന് വലിയ ശിക്ഷയുള്ളതായിട്ട് ഇസ്ലാം നമ്മെ താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇന്ന് നമ്മൾക്ക് പഠിക്കാനുള്ളത് മറ്റൊരു പാഠമാണ്. നമ്മുടെ പാഠത്തിൻ്റെ പേര് ദൈന് എന്നാണ്. ആ ദൈൻ എന്താ? ദൈന് എന്ന് പറഞ്ഞാൽ അറിയോ? ദൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ദൈനിൻ്റെ മലയാളം കടം എന്നാണ്. കടം, കടം. നിങ്ങൾക്കറിയോ കടം എന്താ? കടം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചിലപ്പം കടം വാങ്ങലുണ്ട്. സുഹൃത്തുക്കൾ പരസ്പരം കടം വാങ്ങും, വലിയ വലിയ ആൾക്കാർ പരസ്പരം കടം വാങ്ങും. കടം എന്നുള്ളതൊരു മഹാസംഭവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് അല്ലേ? എന്താ കടം എന്ന് പറഞ്ഞാൽ? എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വണ്ടിയിൽ എണ്ണ അടിക്കണം, എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം കാശില്ല, ഒരു 200 രൂപ കടം അല്ലേ നമ്മൾ വാങ്ങൂലേ. എന്നിട്ട് ഞാൻ ആ കടം വാങ്ങി, നമുക്ക് കടം തന്ന് സഹായിച്ച ആൾക്ക് നമ്മളെന്താ തിരിച്ചു കൊടുക്കുക? അതേപോലെയുള്ള വേറെ ഒരു 200 രൂപ കൊടുക്കും അല്ലേ? അതന്നെ കടം. നമ്മൾ ഇങ്ങോട്ട് വാങ്ങണ അതേ സാധനം പോലുള്ള മറ്റൊരു സാധനം അങ്ങോട്ട് തിരിച്ചു കൊടുക്കാം, അതേപോലുള്ള മറ്റൊരു വസ്തു തിരിച്ചു കൊടുക്കാം എന്ന നിബന്ധനയിൽ ഒരു വസ്തുവിനെ നമ്മൾ വാങ്ങണേനാണ് കടം എന്ന് പറയുക. അത് 200 രൂപയായാലും 2000 രൂപയായാലും മറ്റെന്ത് വസ്തുക്കളായാലും നമുക്ക് കാശ് മാത്രമേ കടം കൊടുത്ത് പരിചയമുള്ളൂ അല്ലേ? നമ്മുടെ നാട്ടിൽ അതാണ് വ്യാപകമായിട്ട് നടക്കണമെന്നുള്ളതുകൊണ്ടാണ്. എന്ത് സാധനവും കടം കൊടുക്കാം. കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കൽ എന്തായിരിക്കും? അതേപോലുള്ള മറ്റൊരു സാധനമായിരിക്കും. അതാണ് കടം. ഏതായാലും ഇസ്ലാമിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കടത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ, അതാണ് നമ്മളിവിടെ പറയാൻ പോണത്. കടം നൽകുക എന്നുള്ളത് പരോപകാരത്തിൽപ്പെട്ട ഒരു കാര്യമാണ്. പരോപകാരം പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക. അപ്പം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ് കടം നൽകുക എന്നുള്ളത്. കാരണം കടം വാങ്ങുന്ന ആൾക്കാർ വെറുതെ കടം വാങ്ങൂലല്ലോ. എൻ്റെ കയ്യിൽ എനിക്ക് ആവശ്യത്തിന് ജീവിക്കാനുള്ള കാശുണ്ട്, എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെയുള്ള കാശുണ്ട്. അങ്ങനെയുള്ള ഞാൻ പോയിട്ട് പിന്നെ വേറെ ആൾക്കാർ കടം വാങ്ങുമോ? അതുണ്ടാവില്ല. അതുണ്ടെങ്കിൽ തന്നെ മോശമാണേനും. അപ്പോൾ കടം വാങ്ങുന്നത് സാധാരണയിൽ ആരായിരിക്കും? ആവശ്യ നിർവഹണത്തിന് മാർഗമില്ലാത്തയാളാണ്. അത് ഉള്ളയാളിൽ നിന്ന് കടം വാങ്ങുക അല്ലേ? അപ്പോൾ നമ്മൾ ഒരാൾക്ക് കടം കൊടുത്താൽ, നമ്മളോടൊരാൾ കടം ചോദിക്കുമ്പോൾ നമ്മൾ അയാൾക്ക് കടം കൊടുത്താൽ നമ്മൾ ചെയ്യുന്നത് വലിയ ഉപകാരമല്ലേ? അപ്പോൾ അതാണ് പരോപകാരമാണെന്ന് പറഞ്ഞത്. കടം കൊടുക്കുക എന്നുള്ളത് പരോപകാരത്തിൽപ്പെട്ട ഒരു കാര്യമാകുന്നു. ഇങ്ങനെ
തൻ്റെ സഹോദരൻ്റെ വിഷമഘട്ടത്തിൽ അവന് കടം കൊടുത്ത് സഹായിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പുണ്യകരമായ കാര്യമാണ്. വിശുദ്ധ ഇസ്ലാം അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ കൂട്ടുകാരൻ്റെ വല്ല വിഷമങ്ങളും ദുന്യാവിൽ വെച്ച് ഒരാൾ തീർത്ത് കൊടുത്താൽ, ആ തീർത്ത് കൊടുത്ത കടം കൊടുത്ത ആളുടെ വിഷമം തീർത്ത് കൊടുത്ത ആളുടെ പരലോകത്തുള്ള ഒരു വിഷമം അള്ളാഹു താല ഇതിന് പകരമായിട്ട് നാളെ മരിച്ചു എന്നിട്ട് അവന് പരിഹരിച്ചു കൊടുക്കും, അവൻ്റെ വിഷമം തീർത്തു കൊടുക്കും. മനസ്സിലായ? അപ്പോൾ ദുന്യാവിൽ നമ്മുടെ വിഷമിക്കുന്ന നമ്മുടെ കൂട്ടുകാരന് കടം കൊടുത്ത് സഹായിച്ചാൽ അതിൻ്റെ പേരിൽ നാളെ മഹ്ഷറിൽ ചെല്ലുമ്പോൾ ഈ കൊടുത്ത ആൾക്ക് മഹ്ഷറിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നൊരു ബുദ്ധിമുട്ടിന് അള്ളാഹു താല ഇതിൻ്റെ പേരിൽ അള്ളാഹു താല നീക്കിക്കൊടുക്കും. അപ്പോൾ അത് വലിയ കാര്യമല്ലേ? പരലോകത്ത് നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഏറ്റവും ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും വലിയ പ്രശ്നമാണ് പരലോകത്തെ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ദുനിയാവിൽ നമ്മൾ ഇങ്ങനെ ആൾക്കാരെ സഹായിച്ചാൽ പകരം അള്ളാഹു താല പരലോകത്തെത്തുമ്പോൾ അവിടെയാണ് നമുക്ക് എല്ലാ സഹായങ്ങളും വേണ്ടത്. ദുനിയാവിൽ സഹായം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അവസാനം മരിക്കും. എത്ര സുഖത്തിൽ ജീവിച്ചാലും എത്ര അടങ്ങാറായിട്ട് ജീവിച്ചാലും നമ്മളെ ആയുസ്സൊക്കെ നമ്മൾ മരിക്കും. അപ്പോൾ നമുക്ക് സഹായം കിട്ടേണ്ടത് എവിടെയാണ്? ഒരിക്കലും മരിക്കാത്ത പരലോകത്താണ്. അവിടെ നിന്നങ്ങോട്ട് പിന്നെ മരണമില്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ അള്ളാഹു താല നമുക്ക് തീർത്ത് തരും. ഇവിടെ നമ്മൾ നമ്മുടെ സഹോദരൻ്റെ വിഷമം തീർത്ത് കൊടുത്താൽ, മനസ്സിലായോ? മാത്രമല്ല, തൻ്റെ സഹോദരനെ ഒരാൾ സഹായിച്ചു കൊണ്ടിരിക്കെ ആ സഹായിക്കുന്ന ആൾ അള്ളാഹുവിൻ്റെ സഹായത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരാൾ തൻ്റെ കൂട്ടുകാരൻ്റെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ സമയം ചെലവഴിക്കുകയാണ്. എന്നാൽ തൻ്റെ സഹോദരനാകുന്ന അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് താൻ പോയത് കാരണം തനിക്കെന്തെങ്കിലും ഈ സഹായിക്കാൻ ഇറങ്ങി തിരിച്ച ആൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ അവൻ്റെ വിഷമങ്ങൾ അള്ളാഹു താല ശരിയാക്കി കൊടുക്കും. അവന് തൻ്റെ കൂട്ടുകാരന് വേണ്ടി അവൻ്റെ സഹായത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന സമയങ്ങളിലൊക്കെയും ഇവൻ്റെ കാര്യങ്ങൾ അള്ളാഹു താല പ്രത്യേകം കണക്കിലെടുത്തുകൊണ്ട് ഇവൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു താല റെഡിയാക്കി കൊടുക്കും. അള്ളാഹുവിൻ്റെ സഹായത്തിലായിരിക്കും ഇവന് ഈ സമയമൊക്കെയും എന്നാണ് പറയണത്. ഇത് ഹദീസാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കാണ്. അപ്പോൾ നമ്മൾ കടം വാങ്ങുന്നതിനെ പറ്റിയിട്ടാണല്ലോ പറയണത്. കടം വാങ്ങുക എന്നുള്ളത് പരോപകാരത്തിൽപ്പെട്ട കാര്യമാണ്. തൻ്റെ കൂട്ടുകാരൻ്റെ വിഷമങ്ങൾ തീർത്ത് കൊടുത്താൽ അതിൻ്റെ പകരം അള്ളാഹു താല പരലോകത്തെ വിഷമങ്ങൾ തീർത്ത് കൊടുക്കും. വിഷമങ്ങൾ പലതും ഉണ്ടാവാം. നമ്മളിവിടെ കടം വാങ്ങുന്നതിനെ പറ്റിയിട്ടും അത് കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കടം വാങ്ങാന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ആവശ്യമുള്ള ആൾക്കാരല്ലേ വിഷമമുള്ള ആൾക്കാരല്ലേ കടം വാങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവരെ വിഷമത്തിൽ സഹായിച്ചു കൊടുക്കലല്ലേ. എന്നാൽ കടം വാങ്ങിയ ആൾക്കാരാണെങ്കിലോ, വിഷമിക്കുമ്പോൾ തന്നെ വിഷമമുള്ള സമയത്ത് പ്രശ്നങ്ങൾ വന്ന നേരത്തെ തന്നെ അവൻ കടം വാങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും അവൻ ആ കടം കൃത്യമായിട്ട് കൊടുത്തു വീട്ടണം. തന്ന കൂട്ടുകാരൻ അല്ലെങ്കിൽ തന്ന ആൾക്ക് തൻ്റെ കടം ശരിക്ക് കറക്റ്റ് സമയത്ത് കൊടുത്തു വീട്ടണം. കൊടുത്തു വീട്ടണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. കടം വാങ്ങുമ്പോൾ തന്നെ അവൻ്റെ മനസ്സെങ്ങനെയുള്ളത്, ഓൻ്റെയൊക്കെ എന്തെങ്കിലും കാശുകൾ കൈക്കലാക്കണം, വീട്ടൽ ആ മാണെങ്കിൽ വീട്ട നോക്കിയ അങ്ങനെ ഒന്നുകിൽ, അല്ലെങ്കിൽ ഓൻ്റെ മനസ്സിൽ വാങ്ങുമ്പോൾ തന്നെ ഉള്ളത് ഞാനിപ്പോൾ ഇത് കൊടുക്കാനൊന്നും പോകണില്ല, എങ്ങനെയെങ്കിലും കിശയിലാക്കട്ടെ ഓൻ്റെ കാശ്, ഓൻ്റെ കയ്യിലുള്ളത് എങ്ങനെയെങ്കിലും ഓൻ്റെ സ്വത്ത് ഓൻ്റെ ധനം എൻ്റെ കയ്യിലിങ്ങ് വരട്ടെ, വീട്ടലൊന്നും ഇപ്പോൾ ഞാൻ എന്തായാലും ചെയ്യാൻ പോകണില്ല. അപ്പോൾ ഒന്നുകിൽ വീട്ടാൻ ആഗ്രഹമില്ല, അല്ലെങ്കിൽ വീട്ടെന്നല്ല എന്നുള്ള മനസ്സോടുകൂടെ കടം വാങ്ങുക എന്നുള്ളത് ഇസ്ലാമിൽ കടുത്ത തെറ്റാണ്. അള്ളാഹുവിങ്കിൽ വലിയ ശിക്ഷ കിട്ടും. അങ്ങനെ കടം വാങ്ങാൻ പാടില്ല. കടം വാങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലെന്ത് വേണം? ഇത് കൊടുത്ത് വീട്ടും ഞാൻ ഇൻഷാ അല്ലാ, ആ ഒരു വിചാരത്തിൽ നമ്മൾ വാങ്ങുകയും അതങ്ങനെ തന്നെ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും വേണം. അങ്ങനെ ആ മനസ്സോടുകൂടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അങ്ങനെ വിചാരിച്ചുകൊണ്ട് കടം വാങ്ങിയാൽ ആ കടം വീട്ടണ കാര്യം പടച്ചോന്ന് ശരിയാക്കും. അതിനുള്ള മാർഗം അള്ളാഹു താല തരും. അത് പ്രത്യേകമായിട്ട് പറയപ്പെട്ട കാര്യമാണ്. കടം വീട്ടണമെന്ന ഉദ്ദേശത്തിൽ അതേ ആഗ്രഹത്തോടുകൂടെ തന്നെ കടം വാങ്ങിയാൽ അവന് കടം വീട്ടാനുള്ള മാർഗം അള്ളാഹു താല നൽകുന്നതാണ്. അതേസമയം കടം വീട്ടാൻ ആഗ്രഹമില്ലാതെയോ കടം വീട്ടാൻ ഉദ്ദേശമില്ലാതെയോ കടം വാങ്ങുക എന്നുള്ളത് കടുത്ത തെറ്റുമാകുന്നു. കടം കൊടുത്ത് വീട്ടണം എന്ന വിചാരമില്ലാതെ, അങ്ങനെ ഒരു ഉദ്ദേശവുമില്ലാതെ കടം വാങ്ങുന്ന, കടം നൽകുന്നവൻ്റെ സ്വത്ത് അതെങ്ങനെയാലും കൈക്കലാക്കിയിട്ട് നശിപ്പിച്ച് കളയണം. അവൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്, എനിക്ക് ആവശ്യമൊന്നുമില്ലെങ്കിലും എനിക്ക് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കാൻ വിചാരിച്ചിട്ടില്ല, എന്തെങ്കിലും പറഞ്ഞിട്ട് കടങ്ങ് വാങ്ങുക, അങ്ങനെ ഓൻ്റെ സ്വത്ത് നശിക്കട്ടെ എന്നുള്ള വിചാരത്തിലാണ് ഒരുത്തൻ കടം വാങ്ങുന്നതെങ്കിൽ ആ വാങ്ങുന്ന ആളെ അള്ളാഹു നശിപ്പിക്കും. ഈ കാര്യങ്ങളൊക്കെയും നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, കടം വാങ്ങുമ്പോൾ അത് തിരിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശത്തിൽ വാങ്ങണം. തിരിച്ചു കൊടുക്കണമെന്ന് ഉദ്ദേശമില്ലാതെയോ ആഗ്രഹമില്ലാതെയോ വാങ്ങുന്നത് കടുത്ത തെറ്റാകുന്നു. കടം, മനുഷ്യന്മാരെ ധനം കടം വാങ്ങുമ്പോൾ അത് തിരിച്ചു വീട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹു താല അത് വീട്ടി കൊടുക്കും. ഒരാളെ സ്വത്ത് നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടാണ്, തിരിച്ചു കൊടുക്കണമെന്ന മോഹമില്ലാതെ വിചാരമില്ലാതെ ഉദ്ദേശമില്ലാതെ
ഒരാളെ സ്വത്ത് ധനം നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഒരാൾ ഒരാളോട് കടം വാങ്ങുന്നതെങ്കിൽ വാങ്ങുന്നയാൾ അള്ളാഹുത്തല നശിപ്പിക്കും. ഈ കാര്യങ്ങളൊക്കെയും കടം വീട്ടണമെന്ന് നിർദ്ദേശിക്കുന്ന പരിശുദ്ധമായ ഹദീസുകളിൽ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് കടം. കടത്തിൻ്റെ രൂപം മനസ്സിലായല്ലോ. കടം എന്ന് പറഞ്ഞാൽ നൽകൽ വലിയ പുണ്യമുള്ള കാര്യമാകുന്നു. മുഅ്മിനായ സഹോദരനെ സഹായിക്കുമ്പോൾ അള്ളാഹുത്തല അതിൻ്റെ പേരിൽ പരലോകത്തെ വിഷമങ്ങളിൽ രക്ഷപ്പെടുത്തും. തൻ്റെ സഹോദരനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സുഹൃത്തിൻ്റെ സഹോദരൻ്റെ വിഷമങ്ങളെല്ലാം അള്ളാഹുത്തല തീർത്തു കൊടുക്കും. അവൻ ആ സമയത്തൊക്കെ അള്ളാഹുവിൻ്റെ സഹായത്തിലായിരിക്കും. കടം വാങ്ങുന്നവൻ എങ്ങനെയായിരിക്കണം? അത് വാങ്ങിയവൻ, കടം വാങ്ങിയവൻ അത് നല്ല നിലയിൽ തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമില്ലാതെയോ തിരിച്ചു കൊടുക്കുകയില്ല എന്ന ഉദ്ദേശത്തോടുകൂടെയോ കടം വാങ്ങൽ കടുത്ത തെറ്റാകുന്നു. ഒരു മനുഷ്യൻ്റെ ധനം കടം വാങ്ങുമ്പോൾ കടം തിരിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെയാണെങ്കിൽ അത് അള്ളാഹുത്താല വീട്ടിക്കൊടുക്കും. ഒരാളെ സ്വത്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കടം വാങ്ങുന്നതെങ്കിൽ വാങ്ങുന്നയാൾ അള്ളാഹുത്താല നശിപ്പിക്കും. ഇതാണ് നമ്മൾ കടവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഇതിൻ്റെ ബാക്കി ഇൻഷാല്ലാ കുറച്ചും കൂടി ഭാഗമുണ്ട്. ഇന്ന് നമുക്ക് ഇതുവരെ മതി. നിങ്ങൾ കിതാബ് എടുത്തോളൂ. പാഠം 10. അദ്ദേനു കടം. കടം കൊടുക്കൽ പരോപകാരത്തിൽപ്പെട്ട ഒരു പുണ്യകർമ്മമാകുന്നു. തുല്യമായ വസ്തു തിരിച്ചു കൊടുക്കാമെന്ന വ്യവസ്ഥയിൽ നടത്തുന്ന ഇടപാടാണ് കടം. ആവശ്യം നിറവേറ്റുവാൻ കയ്യിലൊന്നുമില്ലാത്തപ്പോഴാണല്ലോ സാധാരണയിൽ കടം വാങ്ങുന്നത്. ബുദ്ധിമുട്ടുന്ന തൻ്റെ സഹോദരന് കടം കൊടുത്ത് സഹായിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു: ദുനിയാവിലെ വല്ല വിഷമങ്ങളെയും തൻ്റെ സഹോദരന് ആരെങ്കിലും തീർത്തു കൊടുത്താൽ അവൻ്റെ ആഖിറത്തിലെ വിഷമം അള്ളാഹു അവന് തീർത്തു കൊടുക്കുന്നതാണ്. തൻ്റെ സഹോദരനെ ഒരാൾ സഹായിക്കുമ്പോഴെല്ലാം അവൻ അള്ളാഹുവിൻ്റെ സഹായത്തിലായിക്കൊണ്ടേ ഇരിക്കുന്നതുമാണ്. എന്താ റസൂലുള്ളാഹിൻ്റെ വാക്ക് ഏതു മുതലാണ്? ദുനിയാവിലെ വല്ല വിഷമങ്ങളെയും തൻ്റെ സഹോദരന് ആരെങ്കിലും തീർത്തു കൊടുത്താൽ അവൻ്റെ ആഖിറത്തിലെ വിഷമം അള്ളാഹു തീർത്തു കൊടുക്കുന്നതാണ്. തൻ്റെ സഹോദരനെ ഒരാൾ സഹായിക്കുമ്പോഴെല്ലാം അവൻ അള്ളാഹുവിൻ്റെ സഹായത്തിലായിക്കൊണ്ടേ ഇരിക്കുന്നതുമാണ്. കഴിഞ്ഞു. കടം വാങ്ങിയവർ നല്ല നിലയിൽ അത് കൊടുത്തു വീട്ടേണ്ടതാണ്. കൊടുത്തു വീട്ടാൻ ആഗ്രഹമില്ലാതെയോ തിരിച്ചു കൊടുക്കുകയില്ലെന്ന് കരുതിക്കൊണ്ടോ കടം വാങ്ങൽ കടുത്ത തെറ്റാകുന്നു. മനുഷ്യരുടെ ധനം വാങ്ങുമ്പോൾ അത് കൊടുത്തു വീട്ടണമെന്ന ഉദ്ദേശമുണ്ടെങ്കിൽ അള്ളാഹു അത് വീട്ടുന്നതാണ്. കൊടുത്തു വീട്ടണമെന്ന ഉദ്ദേശമില്ലാതെ അവൻ്റെ ധനം നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ കടം വാങ്ങിയതാണെങ്കിൽ വാങ്ങിയവനെ അള്ളാഹു നശിപ്പിക്കുന്നതാണ്. കടം വാങ്ങുമ്പോൾ തന്നെ അത് കൊടുത്തു വീട്ടണമെന്ന ഉദ്ദേശമുണ്ടായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ഹദീസുകളിൽ വന്നതാണിതെല്ലാം. മനസ്സിലായില്ല? അപ്പോൾ കടം വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശം എന്തായിരിക്കണം? ഇത് ഞാൻ കൊടുത്ത് വീട്ടണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കണം വാങ്ങുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിതിൽ ഹദീസ് പഠിച്ചു. എന്താ ഹദീസ്? മറ്റുള്ളവരെ സഹായിക്കാൻ, കടം കൊടുത്ത് സഹായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസാണ് നമ്മൾ പഠിച്ചത്. കടം എന്ന് പറഞ്ഞാൽ എന്താ, അത് നമ്മളിതിൽ പഠിച്ചു. പിന്നെ കടം വാങ്ങുന്നയാൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്, അതും നമ്മൾ പഠിച്ചു. ഒരാളുടെ ധനം നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ കടം വാങ്ങുകയാണെങ്കിൽ അയാളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഓക്കെ. എന്നാൽ കൃത്യമായിട്ട് വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.